എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് വെള്ളിരിക്ക കൊണ്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെള്ളിരിക്കയുടെ പകുതി കഷ്ണം മുറിച്ചെടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് കലച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, എവിരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക്, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളിരിക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ മിക്സാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളിരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ അരച്ചെടുക്കാം. വെള്ളിരിക്ക കഷ്ണങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് 1 ടീസ്പൂൺ ശർക്കരപ്പാനി അല്ലെങ്കിൽ ശർക്കരയുടെ ഒരു കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കറി വെന്ത് വരുമ്പോൾ അതിലൊക്കെ പിടിച്ച് വരുമ്പോൾ ആ പുളിയുടെ ഒക്കെ കൂടെ കുറച്ച് മധുരവും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മോരുകറിക്ക്. ഇപ്പോൾ വെള്ളിരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മിക്സാക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. കാരണം കലച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് തിളച്ച് വരരുത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയുള്ള തൈരാണ്, 1 കപ്പ് അളവിൽ തൈരാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി കുറവാണെങ്കിൽ തൈരിൻ്റെ അളവ് കൂട്ടാം. പുളി കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കാം. അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരുപാട് തിളച്ച് പോവരുത്. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടതിൽ നിൽക്കും. അപ്പോൾ ഫ്ലെയിം അപ്പോൾ തന്നെ ഓഫ് ആക്കുവാണ് ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ. എന്നാൽ തന്നെ ആ ചൂട് കൊണ്ടൊന്ന് തിളയ്ക്കുന്ന പോലെ വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് വറുത്ത് ഇട്ട് കൊടുക്കാം. കടുകും മുളകും ഉലുവയും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ വറുത്ത ശേഷം അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി വറുത്തിട്ട ശേഷം നമ്മളിത് അടച്ച് വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ആ സ്മെല്ലും ആ ചൂടോട് കൂടി ഒന്ന് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല കുറുകി നല്ല സൂപ്പറായിട്ട് നമ്മുടെ കറി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.